നമസ്കാരം എല്ലാവർക്കും. അഗ്രിടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കറിവേപ്പില നട്ട് കഴിഞ്ഞാല് മുരടിച്ചു പോകുന്നു, അതുപോലെ തന്നെ നല്ലപോലെ വളരുന്നില്ല എന്നൊക്കെ പലരും പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് വേണ്ട വിധത്തിൽ അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നല്ല പോലെ തഴച്ചു വളരും. അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഈ വീഡിയോയില്. കറിവേപ്പിലയൊക്കെ ചെറിയ തൈയാണ് നമ്മൾ സാധാരണ നടാറുള്ളത്. ഇത് നല്ല പോലെ വളരാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കറിവേപ്പിലയ്ക്ക് ഏറ്റവും നല്ലൊരു വളമാണ് മുട്ടത്തോട്. മുട്ടത്തോട് പൊടിച്ച് കറിവേപ്പിലയുടെ കടയിൽ നിന്ന് കുറച്ച് മാറി മണ്ണിൽ ചേർത്ത് കൊടുത്താലേ നല്ല പോലെ ഇത് വളരും. ഇനി കറിവേപ്പില പൊട്ടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഓരോ അല്ലി ഇലകളായിട്ട് പൊട്ടിക്കാതെ തണ്ടൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്തിനാണോ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ തണ്ടൊടിച്ചു കഴിഞ്ഞാൽ പുതിയ മുള വരും. അതുപോലെ തലേന്നുള്ള കഞ്ഞിവെള്ളം ഇലകളിൽ തളിച്ചും കൊടുക്കാം, കടക്കൽ ഒഴിച്ചും കൊടുക്കാം. പിന്നെ മീന് ഇറച്ചിയൊക്കെ നന്നാക്കിയ വെള്ളം കളയാതെ ചെടിയുടെ കടക്കിൽ നിന്ന് കുറച്ച് മാറി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കറിവേപ്പില നല്ല പോലെ തഴച്ചു വളരും. വേറൊരു പ്രശ്നം ഇലകളിൽ വരുന്ന ചെറിയ ചെറിയ പുഴുക്കളാണ്. ഇതിന് നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കരുത്. കഞ്ഞിവെള്ളം ഒഴിച്ചാൽ തന്നെ ഇത് കൂടുതലും പോകും. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ വേപ്പിംഗ് കുരിസത്തൊക്കെ ഒഴിച്ചാൽ തന്നെ ഇത് പോകുന്നതാണ്. അപ്പോൾ കറിവേപ്പില നല്ല പോലെ വളരാനുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.